നിങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഗാഡ്ജറ്റ് സീരീസിലേക്ക് സ്വാഗതം. ഇത്രയാണ് നമ്മുടെ ഗാഡ്ജറ്റ്സ്. പക്ഷേ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ഗാഡ്ജറ്റെല്ലാം സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരാൾ അസൈൻ ചെയ്തിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ അതുല്. ദിസ് ഈസ് ടു മച്ച്. ഇനി ഈ സാധനങ്ങളൊക്കെ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പരിപാടി ചെയ്യണം. എടാ, ഒന്ന് വീട്ടിന്റെ പുറത്തോട്ട് ഇറങ്ങി വരൂ. എല്ലാം അറിയണമുണ്ടല്ലോ. സർപ്രൈസ് ഉണ്ട്, സർപ്രൈസ്. അല്ലെങ്കിലും കാലന് വഴി തെറ്റില്ലടാ, അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകാൻ. അവിടെ ഇരി, ഇരി. മോന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ചേട്ടൻ. അപ്പോൾ നമ്മുടെ ചീഫ് ഗസ്റ്റ് അതുൽ ഇവിടെ ഇരിപ്പുണ്ട്. ഇദ്ദേഹമാണ് നമ്മുടെ എഡിറ്റർ, പ്ലസ് നമ്മുടെ ഈ ഗാഡ്ജറ്റ് സീരീസിൻ്റെ പല ഗാഡ്ജറ്റും ഇവനാണ് അത് തിരഞ്ഞു പിടിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗാഡ്ജറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ അതുലിനെ സ്മരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ സ്മരണ കുറച്ച് കൂടി അവൻ എക്സ്ട്രീം കണ്ടീഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗാഡ്ജറ്റ് സീരീസ് അവനെ ഇരുത്തിക്കൊണ്ട് തന്നെ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യത്തെ ഈ ബോട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യൂ. എവിടെ ലൈറ്റ് എത്തണില്ല. മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോൾ പോവുമായിരിക്കും. എന്തോന്ന് ടേൺ ഓൺ ചെയ്യാനായിട്ട് എന്തോ കറക്കണമെന്നെന്തോ പറഞ്ഞിട്ട്. ഓക്കെ, ഒന്നാമത്തത് ഇത് നമ്മുടെ ഹാൻഡ് വാഷ് വയ്ക്കുന്ന കുപ്പിയാണ്. അതാണ് ഇവൻ്റെ ആദ്യത്തെ ഗാഡ്ജറ്റ്. പ്രത്യേകതകൾ പറഞ്ഞോട്. ഒന്നാമത്തെ പ്രത്യേകത, ഇതിനകത്ത് ലൈറ്റ് കത്തും. രണ്ടാമത്തെ പ്രത്യേകത, ഇവിടെ ഒരു മോഷൻ സെൻസറുണ്ട്. ഈ സെൻസർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ രാത്രി തപ്പിത്തടഞ്ഞ് വന്ന് ഇരുട്ടത്ത് കൈ കഴുകാനായിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നേക്കാം, ആർക്കറിയാം. ആവശ്യങ്ങൾ വന്നാൽ വന്ന് എന്ത് ചെയ്യണം, ഇവിടെ ഇങ്ങനെ അടുത്ത് വരപ്പോഴത്തേക്ക് ഇത് ലൈറ്റ് കത്തും. അപ്പോൾ നമുക്കറിയാം ഹാൻഡ് വാഷ് ഇവിടെ ഉണ്ടെന്ന്. ഓക്കെ, മേക്ക് സെൻസ്. നിർത്തി നവ്വാനിക്കുകയാണ്. മൂന്ന് ട്രിപ്പിൾ എ ബാറ്ററിയാണ് ഇതിൻ്റെ മൂട്ടിലിടാനുള്ളത്, ഇട്ട് വെച്ചിട്ടുണ്ട്, വർക്കാവൂല. രണ്ടാമത്തത് ഇത് നല്ല എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള സാധനമാണ്. മിണ്ടായി, ഇതൊരു പേനയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതിൻ്റെ ഒരു മൂട്ടിളക്കിയപ്പം, മൂട്ട് ഇളക്കിയപ്പം ഒരു പേന ഇതിനകത്തുനിന്ന് വന്നു. ഈ മൂഡ് എന്താണെന്നുള്ളത് എനിക്കിതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ ഉപയോഗം എക്സ്പ്ലെയിൻ. സ്പിൻ ചെയ്. ഇതൊക്കെ എന്ത്? ഇതേപോലെ നമുക്ക് നോർമൽ പേനയിലും കറക്കാൻ പറ്റൂലേ? കൊട്, അത് കറക്ക്. എങ്ങനെ ഇത് കറക്കണ? ഇത്രയും ചെറിയൊരു പേന നമ്മൾ ഉപയോഗിക്കേണ്ട അടുത്ത് ഈ മൂട്ടിൽ ഈ സാധനമൊക്കെ വെച്ച് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? നമ്മൾ ഇറക്കിയിട്ട് പറഞ്ഞില്ലല്ലോ, എനിക്ക് ഇറക്കാൻ അറിഞ്ഞൂടാ. അടുത്ത്. ഓക്കെ, ഇത് നിങ്ങളൊരു ഗാഡ്ജറ്റ് സീരീസ് ആയിട്ട് എടുക്കണ്ട. ഇതൊരു സീരീസ് ആയിട്ട് എടുത്തു. ഇത് എന്ത്, നിങ്ങൾക്ക് പേരിട്ട് വിളിക്കാം. ഫ്രഷ് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, 3-in-1 ചാർജിങ് കേബിൾ വിത്ത് ഫോൺ ഹോൾഡർ. നിങ്ങൾ നമ്മുടെ എന്താ, അവന് വിഷമാവും. കരയറായാടാ, കരയണോ നീ? നീ വിഷമിക്കാണ്ടിരിക്കും. എനിക്കെന്ത് വിഷമം, എനിക്കൊരു വിഷമമില്ല. ഇത് വേണമെങ്കിൽ ഇത് ഉപയോഗമുള്ളതെന്ന് പറയാം. ഒന്നാമത്തത്, ഈ ഗാഡ്ജറ്റിൻ്റെ ഈ മൂട്ടിലായിട്ട് ഒരു ടൈപ്പ് എ കേബിളുണ്ട്. രണ്ടാമത്തത്, ഒരു യൂണിവേഴ്സൽ ചാർജറുണ്ട്. അതായത് ലൈറ്റ്നിങ് ഉണ്ട്, മൈക്രോ ഉണ്ട്, USB-C ഉണ്ട്. പിന്നെ ഇതിന് നമുക്കിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെ തിരിച്ച് കയറോ എന്തോ. ഡേ, എന്റെ വകുപ്പം തോന്നുന്നു പവർ ബാങ്ക്. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ആ, തിരിച്ചു കയറി. പവർ ബാങ്ക് ആയിരുന്നു ഇത്. ഓക്കെ, നമുക്ക് ഫോൺ ചാർജ് ചെയ്യാണ്. പിന്നെ ഫോൺ ഹോൾഡർ ഉണ്ട്. നമ്മുടെ ചാനലിലെ ഗാഡ്ജറ്റ് സീരീസിന്റെ ഇത് അറിയാലോ നിങ്ങൾക്ക്, എല്ലാ ഗാഡ്ജറ്റ് സീരീസിലും ഒരു ഫോൺ ഹോൾഡർ നമ്മൾ കൊണ്ടുവരും. എന്താ സംഭവം എന്ന് അറിയാമോ? ഈ മൂഡ് പിടിച്ച് എവിടെയെങ്കിലും കണക്ട് ചെയ്യണം.
എന്നിട്ട് അവൻ്റെ അടുത്ത മൂഡ് പിടിച്ച് ഏതെങ്കിലും ഫോണിൻ്റെ മുട്ടി കണക്ട് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ചാർജ് കയറും. നമ്മൾ ഇവനെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഇങ്ങനെയാണ് പോണേന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ഗാഡ്ജറ്റ് സീരീസും കൂടി കഴിയപ്പം എല്ലാം പൂട്ടിക്കെട്ടും. ഇത് കൊള്ളാം എന്ന് തന്നെ ഞാൻ പറയും. ഇതെന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എയർ ടാഗിൻ്റെ ഒരു ചോട്ട വേർഷൻ ആൻറ്റി ലോസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിനകത്തൊരു ആപ്പ് കിട്ടും, നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യണം. അതായത് നിങ്ങൾ കാറിനകത്തിട്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ ഉപയോഗിച്ച് നിങ്ങളുടെ കാർ അവിടെ പാർക്ക് ചെയ്തു, എസ്പെഷ്യലി ലുലു മോൾ, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. വോയിസ് റെക്കോർഡിംഗ് ഉണ്ട്, സെൽഫ് പോർട്രേറ്റ്, ആൻറ്റി ലോസ്റ്റ്, അതായത് നമ്മുടെ ഫോണിൻ്റെ അകത്ത് നമുക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ബട്ടണിൽ അമർത്തിയാൽ മതി. പിന്നെ എന്തെങ്കിലും സാധനങ്ങളുടെ കൂടെ, ഇപ്പോൾ ബാഗാണെങ്കിൽ ബാഗിൽ ഇങ്ങനെ കൊളുത്തി ഇട്ട് കഴിഞ്ഞാൽ സാധനം വർക്കാവും. ഇതിന് ഇതുള്ളതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ വിട്ട് എക്സ്പ്ലെയിൻ ദിസ്. ഇവിടെ ഈ സാധനം വന്നിട്ട് ഒരു ഒരാഴ്ചയായി. ഇവിടെ എല്ലാണോ, ഇവിടെ ഇപ്പം ഈ റൂമിൻ്റെ അകത്ത് ഒരു ആറ് പേരുണ്ട്. ഇവരെല്ലാവരും കൂടി തലയിട്ട് തല പുണ്ണാക്കി നോക്കിയിട്ടും ഇതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഒന്നിൽ ഇത് ഏലിയൻസ് യൂസ് ചെയ്യുന്നതാണ്, രണ്ട് അല്ലെങ്കിൽ ഇതിന് എന്തോ ഒരു ഉപയോഗമുണ്ട്. പറ, കറക്കാൻ പറ്റുമോ? അല്ല, ഉപയോഗിച്ചാണ്ടിക്ക് ഉപയോഗിച്ചിട്ടുണ്ടടാ. ഞാനിത് ആദ്യം ഇപ്പം നല്ല സ്ട്രെസ് ഇല്ലേ, റിലീഫായില്ലേ? എന്താ സംഭവം വെച്ചാൽ, നിങ്ങൾക്ക് സ്ട്രെസ് കയറിയിരിക്കപ്പം ഒന്നിയിൽ ഇതിനെ പിടിച്ചമർത്താം, അല്ലെങ്കിൽ ഈ ബോളിൽ ഇങ്ങനെ തൊടാം, ഇല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ അമർത്താം, ഇല്ലെങ്കിൽ സ്വിച്ച് ഇടാം, ഇല്ലെങ്കിൽ ഇതാ ഒരു അഞ്ച് ബട്ടണുണ്ട്, ഇതിനെ മൊത്തത്തിൽ നിങ്ങൾക്ക് അമർത്താം. ടോയ്, റിലാക്സിങ് ടോയ്. അടുത്ത ഗാഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കീബോർഡ് അഴുക്കാവാതിരിക്കാം, നിങ്ങളുടെ മാക്ബുക്കിൻ്റെ കീബോർഡ് അഴുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വാട്ടർ പ്രൂഫാണ്, സ്പിൽ പ്രൂഫാണ്, സൂപ്പർ സോഫ്റ്റാണ്, നല്ല ഫിറ്റായിട്ടുള്ള സാധനം, പ്രീമിയം ക്വാളിറ്റി. ഇത് പിന്നെ ഉപയോഗമുള്ളതാണെന്ന് പറയാം, അവൻ എൻ്റെ ലാപ്ടോപ്പിൻ്റെ സൈസ് ചോദിച്ചിട്ടില്ല, അതിൻ്റെ ഇഞ്ച് എത്രയാന്ന് ചോദിച്ചിട്ടില്ല, അവൻ്റെ രീതിക്ക് അങ്ങ് ഓർഡർ ചെയ്തു. കൊള്ളാം മോനെ, ഇത് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒന്നും പറയുന്നില്ല, ഉപയോഗമുള്ള സാധനം തന്നെ. ഇതല്ലേ ഐറ്റം. ഇതെന്താ സാധനം എന്നറിയോ നിങ്ങൾക്ക്? നമുക്ക് ടു ഡു എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോർഡ്. അപ്പുറത്തും കാണാം, ഇപ്പുറത്തും കാണാം. അപ്പം നമുക്കിവിടെ എന്തുവാണ്, എന്തെങ്കിലുമൊക്കെ എഴുതി ഇങ്ങനെ വയ്ക്കാം, എന്നിട്ട് പ്രയോറിറ്റീസ് ഇവിടെ എഴുതി വയ്ക്കാം. മൈ ഗേൾ ഫ്രണ്ട് അങ്ങനെയൊക്കെ പ്രയോറിറ്റി എഴുതി വെച്ചിട്ട് ലീവ് ഇറ്റ് ഫോർ ലേറ്റർ. അതായത് ഇവിടെ എഴുതുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോക്കകത്ത് എഴുതുന്നെങ്കിൽ ലീവ് ഇറ്റ് ഫോർ ലേറ്റർ ആയിരിക്കും കൂടുതൽ. എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് മായ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന്, എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിൻ്റെ മൂട്ടിൽ തന്നെ ഇത് മായ്ക്കാനുള്ള ഡബ്ബർ കട്ടയുണ്ട്, മായ്ക്കാം. കഴിഞ്ഞ കേട്ടാ നമ്മുടെ പരിപാടി കഴിഞ്ഞ്, ഗാഡ്ജറ്റ് കഴിഞ്ഞ്. പക്ഷേ ഞാൻ എന്തുകൊണ്ട് ഇവനെ ഇവിടെ വിളിച്ചിരുത്തി ഇതെല്ലാം ഞാനിങ്ങനെ കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ മോനെ. ഇതൊക്കെ ഗാഡ്ജറ്റെന്നും പറഞ്ഞ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ എൻ്റെ മുതുമുത്തശ്ശനെ തൊട്ട് വിളിച്ചു തുടങ്ങും, അറഞ്ചം പുറഞ്ചം. അതായത് ഒരുത്തമാർ എനിക്ക് കുത്തിക്കഴപ്പാണോന്നാണ് ചോദിക്കണത് ഇതെല്ലാം കാണിക്കാനായിട്ട്. അപ്പം നീ മനസ്സിലാക്കേണ്ടത് നമ്മൾ കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ അടുത്ത ഗാഡ്ജറ്റ് സീരീസിന് നിങ്ങൾക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ അതിൽ സെലക്ട് ചെയ്ത് തരും. സെലക്ട് ചെയ്ത് തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗാഡ്ജറ്റ് സീരീസേ നിർത്തും. ഓക്കെ, ഈ വീഡിയോയിൽ വേറെ ഒന്നുമില്ല, ഇവനെ ഹേർട്ട് ചെയ്യാനൊന്നും, ഹേർട്ടായടാ, ഹേർട്ടാവ്, അവ ഹേർട്ടാവണം. ഈ പ്രോഡക്റ്റൊക്കെ കണ്ടപ്പോൾ നമ്മൾ പിന്നെ ഇത് എനിക്ക് എൻ്റെ കയ്യിൽ എൻ്റെ മുന്നിൽ വേറെ ചോയ്സ് ഇല്ല. ഞാൻ ഇതൊക്കെ കൊണ്ട് ഗാഡ്ജറ്റ് എന്ന് പറഞ്ഞ് നിങ്ങളെ കാണിച്ചിരുന്ന സമയത്ത് നിങ്ങൾ എന്നെ അറഞ്ചം പുറഞ്ഞോണ്ട് പറയണത്, ആ ഫേസ്ബുക്കിൽ കയറി നോക്കാൻ പറ്റൂല, അയ്യോ എൻ്റെ അപ്പൂപ്പനെന്ന് ഞാൻ കണ്ടിട്ട് പോലുമില്ല. അങ്ങേരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകൾ തൊട്ട് നിങ്ങളങ്ങ് തുടങ്ങുന്നുണ്ട്. എനിക്ക് ആ ഞാൻ റോഡി വെച്ചൊക്കെ ഫേസ്ബുക്കൊക്കെ ഓണായി കഴിഞ്ഞാൽ ഞാൻ തലയിറങ്ങി വീഴും. അപ്പോൾ ഫേസ്ബുക്ക് നമ്മൾ കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ഗാഡ്ജറ്റ് സീരീസ് ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിൽ പോയി കിണറ്റിൽ തലയിട്ടിരി, കുടം നിൻ്റെ മൂട്ടി കയറ്റ്. ഇതൊക്കെയാണ് ഓരോ ആൾക്കാരുടെ കമൻറ്റുകൾ, ഞാനത് എടുത്തു പറഞ്ഞതേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരു സിറ്റുവേഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.